ഹലോ, നീ പോയി കളഞ്ഞ എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്റെ പപ്പയെ പരിചയപ്പെടുന്ന. നീ പപ്പയും കൂട്ടി ഒബ്രോൺ ഫുഡ് കോർട്ടിലൊന്ന് വരാ, ഞാനും മമ്മി അവിടെ ഉണ്ടാവും. പപ്പക്ക് ഒരുപാട് തിരക്കുള്ളതാ, അതൊക്കെ പിന്നെയാവാം. ആരാ ഫോണില്? സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരാ എന്താ എവിടുന്നൊക്കെ ചോദിക്കുന്നത് മാനസ് അല്ല, അതാദ്യം മനസ്സിലാക്ക. ശിവനി, ഞാൻ പിന്നെ വിളിക്കാം, ബൈ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കോലിക്കണം. പപ്പക്ക് ദേഷ്യായോ? അതൊന്നും സാരമില്ല. അപ്പൊ ദേഷ്യം വന്നു, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പപ്പ ഇതെന്നെ പിന്നെയും ചെയ്യും. അപ്പൊ കേൾക്കുന്നവർ എന്താ വിചാരിക്കുക? പപ്പ ഒട്ടും കൾച്ചറിലത്തെ ആളാണത്. ഇപ്പൊ തന്നെ പപ്പയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടല്ലേ ഞാൻ ഈ റേഡിയോ ഓഫ് ചെയ്തത്. അതാണ് മാനേഴ്സ്. ഫോണിൽ വിളിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിവാനിയ. ഞാൻ ഈ പാട്ടെന്ന് വെക്കുന്നതിൽ വിരോധമുണ്ടോ? ഓ സോറി. പരഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപായമണിഞ്ഞു. ഈ റേഡിയോക്കാർക്ക് ഒരു മാനേഴ്സും ഇല്ല. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. ഇതുകൊണ്ട് പൊക്കോളൂ, ബാക്കിയുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നോളൂ. ചെല്ലട. ഞാനയാളെ വഴക്ക് പറയാത്തത് നിനക്ക് ദേഷ്യം? നീ എന്തൊക്കെയാ പറഞ്ഞ? എവിടുന്ന് പഠിച്ചു ഈ ലാംഗ്വേജ് ഒക്കെ ശിവാനി? നീ എന്റെ ലാംഗ്വേജ് ആണ് പ്രശ്നം, അല്ലാതെ അവൻ കേറി പിടിച്ചതിന് മമ്മിക്ക് ഒരു വിഷമമില്ല. വിഷമിച്ചിട്ടെന്താ? ഇപ്പൊ കണ്ടില്ലേ, അത്രയും പേരവിടെ ഉണ്ടായിട്ടും ഒരാളും ചോദിക്കാൻ വന്നില്ലല്ലോ. അതാ നമ്മുടെ സൊസൈറ്റി. പിന്നെ നീ എന്നും തനിച്ചാ സ്കൂളിൽ പോന്നെ, ഞാനും ഒറ്റയ്ക്കാണ്. അവരാരാ എന്താ എവിടുന്നാന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവര് നിന്നെയോ എന്നെയോ എന്തെങ്കിലും ചെയ്താ ചോദിക്കാൻ നമുക്ക് ആരാ ഉള്ളത്? നീ കഴിക്ക്. അപ്പൊ ആ വൃത്തിയേട്ടൻ പറഞ്ഞ പോലെയാണല്ലേ നീയും കരുതുന്ന ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. വേണ്ട, ഇനി അതിന്റെ പേരിലും കരയണ്ട, ഞാൻ കഴിച്ചോളാം. ഹലോ, പിന്നെ വിളിക്ക്, പിന്നെ വിളിക്ക്, ഞാൻ ഭയങ്കര തിരക്കിലാ. ഓ, നിനക്കെന്താ തിരക്ക്? ഞാനല്ലേ കുത്തി ഇരുന്ന് പണി മുഴുവൻ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഇങ്ങനെ ഇമ്പോസിഷൻ പോലെ ഒപ്പിടിക്കാതെ ഇതൊക്കെ നിന്റെ പേരിലാക്കാൻ ഞാൻ എത്ര കാലമായി പറയുന്നു. അതൊക്കെ അച്ഛൻ ചെയ്താ മതി, ഞാൻ പത്ത് പെട്ട പത്തും പത്ത് തരത്തിലായി പോവും. എടാ, നിന്നോടല്ലേ പറഞ്ഞത് പിന്നെ വിളിക്കാൻ. ആരാടാ ഫോണില്? അതെ, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോ ആരാ എന്താ എവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് മര്യാദയല്ല. അതാദ്യം പഠിക്കും. ലണ്ടനിൽ പോയി പഠിച്ചിട്ട് എന്ത് കാര്യം? മാനേഴ്സ് വേണം. ഇതൊക്കെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കുന്നത്. ആ എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. ഇത് വേറൊന്നല്ല,
ഇന്ന് ശിവനുടെ ഫോൺ കോൾ വന്നപ്പോ ആരെന്താ ചോദിച്ചത്? ഞാൻ ചെറിയ ഡോസ് എടുത്തു, അതെടുത്ത് അപ്പൂപ്പിനെ നേരെ പ്രയോഗിച്ചതാ. വെറുതെയല്ല, ഞാനും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് എവിടുന്ന് വന്നു ഇവര് മകതിരി വന്നു.